തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസിന് നേരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണം വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് നൃപനാണ് ചേരുന്നത്. നൃപൻ, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നോ? സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായ അയവ് വന്നു എന്ന് പറയാൻ കഴിയും. കാരണം ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് ആ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അവിടെ അവരുടെ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഈ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ഗ്രിഫോസിലേക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ റോഡിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയതാണ് പ്രകോപനത്തിന് കാരണമായി മാറിയത്. 1000-1500 വരുന്ന പ്രവർത്തകർ പ്രകടനമായിട്ടാണ് ഈ ഗ്രിഫോസ് റോഡിലേക്ക് വന്നത്. സാധാരണ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പിന്നിലുള്ള റോഡിൽ ഈ ദേവസ്വം ബോർഡ് റോഡിൽ തന്നെ പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടയുകയാണ് പോലീസ് സാധാരണ ചെയ്യുക. ഔദ്യോഗിക വസതിയുടെ പ്രദേശങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഈ റോഡിലേക്ക് സമരക്കാരെ സാധാരണ കടത്തി വിടാറില്ല. പക്ഷേ ഇത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ട് പോലും പ്രവർത്തകർ സാധാരണ പ്രകോപനത്തിൽ സാധാരണ സമരത്തിൽ പ്രതിഷേധത്തിൽ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തി പിരിഞ്ഞു പോവുകയാണ് പതിവ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രവർത്തകർ ഒന്നിച്ച് ഒന്നാം നിര ഇരച്ച് ഈ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന കുപ്പികൾ വലിച്ച് പോലീസിന് നേരെ എറിഞ്ഞു. കല്ലേറുമുണ്ടായി. തുടർന്നാണ് പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിച്ചത്. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. വീണ്ടും പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. അവസാനം പോലീസിന് ഗ്രനേഡ് ഉപയോഗിക്കേണ്ടി വന്നു. ഈ ഗ്രനേഡ് ഉപയോഗിച്ച ശേഷവും ചിതറി ഓടിയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി അവിടെ തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രകടനം നടത്തുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. തുടർന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകരെല്ലാം വീണ്ടും കൂട്ടിയോപിച്ചുകൊണ്ട് വീണ്ടും ധർണ സമരമായി തന്നെ ഇവരുടെ സംസ്ഥാന നേതാക്കൾ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഇതിനുശേഷവും പ്രവർത്തകർ വീണ്ടും തള്ളിക്കയറാനുള്ള ശ്രമം നടത്തും എന്ന സൂചനയെ തുടർന്ന് പോലീസ് വീണ്ടും കൂടുതൽ കമ്പനി പോലീസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ സ്ഥലത്ത് വീണ്ടും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷേ സാധാരണ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സമരത്തിൽ ഈ പ്രകോപനപരമായി കുപ്പിയും മറ്റും വലിച്ചെറിഞ്ഞുകൊണ്ട് ബാരിക്കേഡുകൾ മറിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം സാധാരണ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഇത് പ്രവർത്തകർ നേരത്തെ തന്നെ കരുതിക്കൂട്ടി നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കുപ്പികളും കല്ലുമായി വന്ന് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന മുൻകരുതൽ എന്ന തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഈ ആലപ്പുഴയിൽ SDP യുടെ പ്രവർത്തകർ പ്രകോപനപരമായ മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യം നടത്തി വിളിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഇവരുടെ സംസ്ഥാന നേതാക്കൾക്ക് അടക്കം കേസെടുത്തു. അവർ അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങി. ഇത് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നേതാക്കളെ ഏകപക്ഷീയമായി തടങ്കലിലേക്ക് പോകുന്നതിന് തടങ്കൽ പാർപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് ശ്രമിക്കുന്നു. ബോധപൂർവം തന്നെ തങ്ങളെ നേതാക്കളെ അകത്താക്കാനുള്ള ശ്രമം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് SDP യുടെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടി ഉണ്ടായത്. ഈ പ്രതിഷേധ പരിപാടിയിൽ പ്രകോപനം ഉണ്ടായതിനെ തുടർന്നാണ് പോലീസിനെ ലാത്തിച്ചാർജിലേക്കും ഒപ്പം തന്നെ ഗ്രനേഡ് പ്രയോഗത്തിലേക്കും പോകേണ്ടി വന്നത്. ഇപ്പോഴും പ്രവർത്തകർ ആ പ്രദേശത്ത് പിരിഞ്ഞു പോയിട്ടില്ല. ജീന, ശരി, നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർച്ചിൽ സംഘർഷമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിനെതിരെയടക്കം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടായി. തുടർന്ന് പോലീസിന് ലാത്തിചാർജ് പ്രയോഗിക്കേണ്ടി വന്നു. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവുണ്ടെങ്കിലും പ്രവർത്തകർ അവിടെ തുടരുന്നു എന്നാണ് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.